അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കാണാവുന്നതാണ്, നമ്മളെ ഇപ്പൊ ബോഡി ഷോട്ട് വെച്ചപ്പോൾ മഞ്ഞ കളറും അതുപോലെ തന്നെ തലക്ക് ഷോട്ട് വെച്ചപ്പോൾ നമ്മൾ റെഡ് കളറും കാണിക്കുന്നത്. അപ്പം ഇതെങ്ങനെ വന്നതല്ലേ? അപ്പം അതെങ്ങനെ നമുക്ക് വരുത്താം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒരു ചെറിയ പരിപാടിയാണ്. അപ്പം നമ്മൾ നേരത്തെ ഒക്കെ ഫ്രീ ഫയർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ തലക്കടിക്കുമ്പോൾ റെഡ് കളറും ബോഡി കടിക്കുമ്പോൾ മഞ്ഞ കളറും ആയിരുന്നു നേരത്തെ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ ബോഡി കടിക്കുമ്പോൾ വെള്ളയും തലക്കടിക്കുമ്പോൾ മഞ്ഞയും ആക്കിയേക്കുവാണ്. അപ്പം നമുക്കിതെങ്ങനെ പഴയതുപോലെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഫ്രീ ഫയറിന് മനമാറ്റം വല്ല സംഭവിച്ചോ വല്ല പുതിയ അപ്ഡേറ്റ് വല്ല ശരിയാക്കിയോ എന്നായിരിക്കും. പക്ഷേ ഒരിക്കലും ഇല്ല ഗൈസ്, ഫ്രീ ഫയർ ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ചെറിയൊരു പൊടിക്കൈ വിദ്യ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ പൊടിക്കൈ വിദ്യയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതിനായി നമ്മൾ ഫ്രീ ഫയറിൻ്റെ ആപ്പ് ഇൻഫോയിൽ പോകേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഫ്രീ ഫയർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ ക്ലിയർ ക്യാഷ് അത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും പ്രോസസ്സ് ആദ്യം അങ്ങ് ചെയ്യുക. ശേഷം ഗൈസ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ടെർബോ വി പി എൻ അടിച്ച് നമ്മൾ ആ വി പി എൻ ഡൗൺലോഡ് ചെയ്യുക. എന്തുകൊണ്ട് ഈ വി പി എൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വി പി എൻ്റെ അത്രയും നമുക്ക് നല്ലപോലെ തന്നെ എഫക്റ്റീവായിട്ട് വേറൊരു വി പി എൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടെർബോ വി പി എൻ എടുത്തിട്ടത്. അപ്പോൾ നമ്മൾ ടെർബോ വി പി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളൊരു വി പി എനുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ശേഷം ഗൈസ് ഏതെല്ലാം ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഈ വി പി എൻ ഒക്കെ കണക്ട് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പ്രോട്ടോക്കോളൊക്കെ മാറി വരുന്നൊരു ഇഷ്യൂ കാണും. അപ്പോൾ അതുകൊണ്ട് സ്ലോ ആയിരിക്കും കുറച്ച്, നമ്മുടെ ഇന്ന സെർവറിൻ്റെ പ്രോട്ടോക്കോൾ മാറ്റണ്ടേ. അപ്പം ആ പ്രോട്ടോക്കോൾ മാറി പതുക്കെ ആയിരിക്കും കയറി വരുന്നത്. അപ്പോൾ ഗൈസ് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ശേഷം ഗൈസ് നമ്മൾ ലോബിയിൽ എത്തിക്കഴിഞ്ഞ് നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ കൺട്രോൾസ് എന്ന് പറഞ്ഞ പാനലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വിഷ്വൽ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പം അത് ഡാർക്ക് അല്ലെങ്കിൽ നോ ബ്ലഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കെല്ലാം ബ്ലഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല ഗൈസ്, അതിപ്പോൾ ഫ്രീ ഫയറിൻ്റെ അൺബാനുമായിട്ടോ ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് കൊണ്ടുവരത്തില്ല ഇനിയത്. അപ്പം നമ്മൾ ഇപ്പോൾ ഡാർക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കാരണം ഗൈസ് അതിനകത്ത് ആ ബ്ലഡ് ഇല്ലാതെ കാണുന്നതിനേക്കാളും നല്ലതല്ലേ ഒന്നും കൂടി ഒരു ഡാർക്ക് കളറായാലും കുഴപ്പമില്ലാതെ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ വി പി എൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇനി ഇതിൽ കുറച്ച് നിബന്ധനകൾ എനിക്ക് പറയാനുണ്ട്. ഗൈസ് രണ്ട് നിബന്ധനകളാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. ഗൈസ് ഇപ്പം നിങ്ങൾ ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വി പി എൻ മസ്റ്റ്ലി ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ അക്കൗണ്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു സെർവറിൽ നിന്ന് വേറൊരു പ്രോട്ടോകോൾ ഇതുമായിട്ട് കണക്റ്റ് ആകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഓഫ് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീ ഫയർ നിങ്ങൾ എത്ര നേരം ഈ റെഡ് ഇട്ട് കളിക്കാൻ നോക്കുന്നോ അത്രയും നേരം നിങ്ങളുടെ ഫ്രീ ഫയർ ക്ലോസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ മഞ്ഞക്കളർ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പം ആ മഞ്ഞക്കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തുവാ കളിക്കണമെന്ന് തോന്നുമ്പോഴല്ല ഈ വി പി എൻ ഓണാക്കി ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ക്ലിയർ ക്യാഷ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ആ പ്രോട്ടോക്കോൾ തന്നെ അങ്ങനെ അങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കളിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് നേരെ യൂട്യൂബിൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുവഴി മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ, ബൈ ബൈ.